ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് ഒരു ക്യാപ്സ്യൂളാണ്. ക്യാപ്സ്യൂളും നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവ് സംഭവിച്ച അതിനെ ഇടേണ്ട മറന്നിട്ട ഫുൾ ഡീറ്റെയിൽസ് ആണ് സംസാരിക്കുന്നത്. പൊതുവേ ഒമേഗ 3 എന്ന് പറയും, അത് നമ്മുടെ ബോഡിക്ക് വളരെ അത്യാവശ്യം ഒരു ഇതാണ്. ഒമേഗ ഫാറ്റി ആസിഡ്, ഒമേഗ 3 എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. അത് കൂടുതൽ റിച്ച് ആയിട്ടുള്ളത് നമ്മളുടെ മുട്ട എഗിൽ ഇഷ്ടംപോലെ ഉണ്ട് ഒമേഗ 3 എന്ന് പറയുന്ന ഫാറ്റി ആസിഡൊക്കെ. അത് ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും. നേരത്തെയൊക്കെ അങ്ങനെ നല്ലതായിരുന്നു, പക്ഷേ ഇപ്പം ഈ ഫാംസിലൊക്കെ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ഈ കോഴിക്കുഞ്ഞിനൊക്കെ ഈ ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ അവർ ഇഞ്ചക്ട് ചെയ്യുന്നത് കൊണ്ട് അത് ഇടുന്ന മുട്ടയൊക്കെ നമ്മൾ ഒരുപാട് അഫക്റ്റായ മുട്ടയാണ് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നത്. അത് കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരം ഒരുപാട് ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ് ഇപ്പോൾ വരുന്ന മുട്ടയൊക്കെ. നമ്മൾ വീട്ടിൽ വളർത്തുന്നതിലും ഈ ജീൻസ് ഇതിൻ്റെ പല ജനറേഷനായി വന്നാലും ഈ ഇതിൻ്റെ ഈ ഇഞ്ചക്ഷൻസിൻ്റെ എഫക്ട് എത്ര തലമുറകൾ ജനറേഷൻ കഴിഞ്ഞാലും അതിൻ്റെ ഇഞ്ചക്ഷൻ്റെ എഫക്ട് കൈമാറി വരുന്നതാണ്. അതുകൊണ്ട് കൂടുതലും ഇപ്പോഴത്തെ മുട്ടയൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഇതൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ മീൻ എണ്ണയിലാണ്, അത് ക്യാപ്സ്യൂളായിട്ട് ഇപ്പം കിട്ടുന്നുണ്ട്. അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇവിടെ കൂടുതലും സുലഭമായിട്ട് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടുന്നത് സെവൻ സീസ് കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾസ്. ഇതിൽ എല്ലാ തരപ്പെട്ട കാര്യങ്ങളും ഒരു ക്യാപ്സ്യൂൾസിൽ തന്നെ റിച്ച് ആയിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു 3 ടാബ്ലറ്റ്സ് 3 എണ്ണം നമ്മൾ വെച്ച് കഴിക്കുമെങ്കിൽ ഒരു ദിവസത്തിന് നല്ല നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റിയ മാക്സിമം ഒരു 3 ടാബ്ലറ്റ്സ് ആണ്. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വേറെ ഒരെണ്ണമാണ്, അത് ഡീപ് സീ ഫിഷ് ഓയിൽ എന്ന് പറയുന്ന ഡീപ് സീ ഫിഷ് ഓയിൽ ഒമേഗ 3 തന്നെ സൺലൈൻ പറയുന്നതാണ്. ഇത് റിസർച്ചിൽ ഇരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സൺലൈൻ പറയുന്നത്. ഒരു ചൈന പ്രോഡക്റ്റ് തന്നെ, പക്ഷെ ഇത് 1000 മില്ലിഗ്രാം. മറ്റേതൊക്കെ കുറവാണ്, ഇത് ചെറിയ ടാബ്ലറ്റ് ആണ് 300 മില്ലിഗ്രാം. ഇത് 1000 മില്ലിഗ്രാം ആണ്, 1000 മില്ലിഗ്രാം ആണ് ഒരു ഗുളിയക്ക്. ഇത് ഡയറ്ററി സപ്ലിമെന്റ്, ഇത് ബെസ്റ്റാണ്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കുന്നതും പറയുന്നത് ഓടുന്നതിന് മുമ്പ് കഴിക്കാം, പിന്നെ ഉച്ച ആഹാരത്തിന് ശേഷം നമുക്ക് ഒരു 1-3 ഗുളിക വരെ കഴിക്കാം ഒറ്റ ട്രിപ്പ് തന്നെ. പിന്നെ ഉറങ്ങുന്നതിന് ഇത്തിരി മുമ്പ് നമുക്ക് 1 ഗുളികയിലിരുന്ന് 3 ഗുളിക വരെ കഴിക്കാം. ആദ്യം നിങ്ങൾ 1 എണ്ണം വെച്ച് കഴിച്ച് നോക്കി നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുമെങ്കിൽ 2 എണ്ണമോ 3 എണ്ണമോ വരെ മാക്സിമം ആവാം. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ റോഡ് കണ്ടീഷനിൽ ഒരുപാട് വെഹിക്കിൾസിലിരുന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടർ, പിന്നീട് ഡസ്റ്റ്, പൊല്യൂഷൻ കൺട്രോൾ, ഇതൊക്കെ വളരെ മോശമായിട്ടിരിക്കുന്നു ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ റോഡ്. അപ്പം ഞാൻ കൂടുതലും ഹൈവേയിലാണ് കൂടുതൽ റണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഈ മീനൊക്കെ കൊണ്ടുപോകുന്ന ട്രക്കും ചെറിയ ചെറിയ പിക്കപ്പിലിരുന്നൊക്കെ ഐസ് വെള്ളം, ഈ മീനിൻ്റെ ഐസ് വെള്ളം മിക്സായി പുറത്തോട് ട്യൂബിൽ കൂടി പുറത്തവർ വിടുന്നുണ്ട്. മീ റോഡ് മൊത്തം മഴയില്ലാതെ ഈ റോഡിൽ അത്രയും ഉണങ്ങി അവിടെ തന്നെ ഈ ബാക്ടീരിയ ഒരുപാട് ഉണ്ട്. അപ്പം നമ്മൾ കൂടുതലും ഈ ശ്വാസം വലിച്ചിട്ട് കൂടുതൽ ഓടുമ്പം നമുക്ക് മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് പൊക്കൾ വരും, പിന്നെ ഈ കണ്ണിൻ്റെ ഭാഗത്ത് വരാൻ ചാൻസ് കൂടുതലാണ്. ഈ മുട്ട ചിക്കനൊക്കെ കഴിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ഈ ബോഡിയും ഹീറ്റാണ്, ഫുഡും ഹീറ്റാവുമ്പോൾ
ഈ തളയുടെ ഭാഗത്തൊക്കെ പൊക്കൾ വരാൻ കൂടുതൽ ചാൻസ്. പിന്നെ ബീച്ച് സൈഡിലൊക്കെ ഓടുമ്പം ഈ ഉപ്പ് കാറ്റ് കാരണം നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക് ഈ വെയിലും ഉപ്പ് കാറ്റും കൂടി ചേർന്ന് തൊലിക്ക് ശരീരം മൊത്തം ചെറിയ ചെറിയ വേർപ്പുറു കണക്കത്തെ പൊക്കൾ വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ കുളിക്കുമ്പോൾ അത് പൊട്ടി ചെറുതായിട്ട് പൊട്ടി നമുക്ക് ഒരു വേദന അനുഭവപ്പെടും. വീണ്ടും വീണ്ടും ഈ കടൽ സാറിന്റെ ഭാഗത്തൊക്കെ ഉള്ളവരൊക്കെ വീണ്ടും വീണ്ടും ഓടുമ്പോൾ അതിന് ആ മുറിഞ്ഞ ചെറിയ പൊക്കൾ വീണ്ടും വീണ്ടും നീറും കിടന്ന്. അപ്പൊ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ നമ്മുടെ സ്കിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ ബെറ്റ്നോവേറ്റ് സി എന്ന് പറയുന്ന ഒരു ക്രീമുണ്ട്. ആ ക്രീം നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ ഇടുമ്പോൾ നമുക്ക് മൂക്കിൻ്റെ ഭാഗം, കണ്ണിൻ്റെ ഭാഗം, തലയുടെ ഭാഗങ്ങളിലും ശരീരം മൊത്തം ഉള്ള മുറിവിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ക്രീമാണ് ഈ ബെറ്റ്നോവേറ്റ് സി എന്ന് പറയുന്ന ഒരു ക്രീം. മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചാൽ അവർ തരും ബെറ്റ്നോവേറ്റ് സി. അപ്പം ഇതൊക്കെയാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ 100 ഡേയ്സ് ചാലഞ്ചിന് ഞാൻ ഇന്ന് ഓടിയത് 30 കിലോമീറ്റേഴ്സ് ആണ് ഓടിയത്. കൂടുതൽ നല്ല ടോപ്പിക്കുമായി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. താങ്ക്സ്, ബൈ.